ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ സാധാരണ ഓയിലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല, ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ എല്ലുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ചെറിയ രീതിയിലൊരു കോട്ടിങ് മാത്രമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുള്ളൂ, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കും, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം, 1 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. ഇത്രയും മതി കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇതുപോലെ നമുക്ക് റെസ്റ്റിൽ വെക്കട്ടോ. അപ്പോൾ ആ ഈ സമയം നമുക്ക് ഇതിലോട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതുകൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1 സവാള ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാല ചിക്കൻ മസാല ചെയ്യുമ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കൊടുക്കാം, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കൊടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അത് മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ മസാലയുടെ വരട്ടി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നിൽക്കാം. ഇനി ഞാനിത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ട് ഒരു 10 മിനിറ്റ് കൂടി കഴിയാം. അപ്പോൾ അതൊരു 15 മിനിറ്റോളമായിട്ടോ വേവുന്ന നമ്മൾ ചിക്കൻ അടച്ചു വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇനി നമുക്ക് തുറന്നിട്ടിട്ടുണ്ട്, നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഈ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ. ഇവിടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് നിൽക്കാം. നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ഇറങ്ങി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ചിക്കൻ്റെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കൂടി ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ആൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫൈൻ കളറും വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർക്കണം. നമ്മൾ സാധാ വീട്ടിലും മുളക് കൂടി ഒന്ന് പൊടിച്ചതൊന്ന് റെഡി ഇട്ട് കൊടുക്കും. കാരണം നമ്മുടെ 2 പ്രാവശ്യം ഇതിലോട്ട് ചേർത്തതും കാശ്മീരി ചില്ലി പൗഡറല്ല. അപ്പോൾ എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടി കുറച്ച് പ്രധാനമായിട്ടും ചേർത്ത് കൊടുക്കട്ടോ. ഒന്നുകൂടി ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് സമയത്ത് അടച്ചു വെച്ചതിൻ്റെ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.